ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നതും ഷീലാമ്മയുടെ കൂടെ ഒരു സീൻ അഭിനയിക്കാൻ പറ്റി. അത് എന്താ പറയുക, നമ്മളെ ഇത്തരം താരങ്ങളൊക്കെ നമ്മൾ സ്വപ്നം കണ്ട് ഉറങ്ങുന്നവരാണല്ലോ. ആ സ്വപ്നത്തിൽ കണ്ടവർ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ പിന്നെ എന്നെ പേരെടുത്ത് വിളിച്ചു, മണികണ്ട ആ എന്തൊക്കെയുണ്ട് എന്ന് വിളി. അത് ഭയങ്കര ആദ്യത്തെ വിളി. അതെ, ഇപ്പോൾ മമ്മൂക്ക അങ്ങനെയുള്ളവർ വിളിക്കുമ്പോൾ, നമ്മുടെ പേരെടുത്ത് വിളിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളുണ്ട് എന്ന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ കഥാപാത്രം ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. വളരെ വളരെ സന്തോഷം തോന്നി. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതും എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഇതിൽ ഏറ്റവും ബഹുമാനം തോന്നുന്ന ആരോടെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊഡ്യൂസറോട്. സാധാരണ ഈ ഇടയ്ക്ക് എന്നെ ബുക്ക് ചെയ്യാൻ വന്നതിന് കുറച്ച് കാലങ്ങളായിട്ട് എന്നെ ബുക്ക് ചെയ്യാൻ വന്നവരോടൊക്കെ പ്രൊഡ്യൂസേഴ്സ് വരും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും എന്താ കഥ. അയ്യോ കഥയോ, കഥ എനിക്കറിയില്ല, ഡയറക്ടർ വരും കേട്ടോ, ഡയറക്ടർ കഥ പറയും, ഇങ്ങനെയാണ് അവർ പറയുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രൊഡ്യൂസറാണ് ഡയറക്ടറോട് കഥ പറഞ്ഞു എന്നുള്ള കാര്യം. ഓ ശരി, ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് അതൊരു വലിയൊരു ഒരു എന്താ വെച്ചാൽ പുതിയതായിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പണ്ടൊക്കെ ഉള്ള പ്രൊഡ്യൂസേഴ്സാണ് എല്ലാ കഥയെ, ആരാണ് കഥ, ആരാണ് ആർട്ടിസ്റ്റ് എന്നൊക്കെ തീരുമാനിക്കുന്ന പ്രൊഡ്യൂസേഴ്സായിരുന്നു. ഇപ്പോഴങ്ങനെ അങ്ങനെയല്ല, എല്ലാം തീരുമാനിക്കുന്ന ഹീറോസാണ് ഇപ്പോൾ ഉള്ള ഹീറോസ്. പിന്നെ അതിൽ പകുതിയും പേര് വന്ന് തീരുമാനിക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് ആയിരിക്കും, അവസാനമായിരിക്കും ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ ഒന്നും അറിയില്ല. പ്രൊഡ്യൂസർ ഒരു പണം കൊടുക്കുന്ന ഒരു കാഷ്യർ മെഷീൻ, അത്രേ ഉള്ളൂ. ഒരു പണം കൊടുക്കുക, ഒരു പണം കൊടുക്കുക, ഒരു കാഷ്യർ, അങ്ങനെയാണ് പ്രൊഡ്യൂസറുടെ ഇന്നത്തെ നില ഞാനിപ്പോൾ കണ്ടിട്ടുള്ളതിൽ. അങ്ങനെ ആദ്യം ഞാൻ എനിക്ക് ബഹുമാനം തോന്നിയത് അങ്ങനെയോടാണ്. പിന്നെ എന്നെ, ഞാൻ ചെന്നൈയിലാണല്ലോ, എന്നോട് വിളിച്ച് ഫോണിൽ കൂടി വിളിച്ച് കഥ പറഞ്ഞത് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് ഡയറക്ടറാണ് എന്നാണ്. വാസ്തവത്തിൽ എനിക്കറിയില്ലായിരുന്നു, പക്ഷേ സക്രിയുടെ ഗർഭിണികൾ ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിട്ട് തോന്നി. അപ്പോഴാണ് പിന്നെ അങ്ങേര രണ്ട് മൂന്ന് പടം, രണ്ട് പേരായ രണ്ട് പടങ്ങളും കണ്ടു ഞാൻ. അപ്പോൾ അതും എനിക്ക് ഇമ്പ്രസ്സായി. പിന്നെയാണ് ഞാൻ ചോദിച്ചത് കഥ എന്താണെന്ന്. കഥ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, കഥ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഇടയ്ക്കൊന്നും അങ്ങനെ ഇങ്ങനെ ഒരു ബേസ്ഡായിട്ടൊരു കഥ ഒന്നും വന്നിട്ടില്ല, ഇങ്ങനെ ഒരു കഥ. പിന്നെയാണ് ഞാൻ അറിയുന്നത് എൻ്റെ ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടർ ഒരു വലിയൊരു സെൻട്രലൈസ് ക്യാരക്ടറൊന്നുമല്ല, മനസ്സിന് അക്കരേ മാതിരിയോ അല്ലെങ്കിൽ അകലെ മാതിരിയോ ഒക്കെ ഒരു. ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കള്ളിച്ചെല്ലമ്മ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ചെമ്മീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാം, അത് തന്നെ ഇപ്പോൾ ഇറങ്ങിയ പടങ്ങളുടെ പേരൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ, നല്ലൊരു പടമാണ്, നല്ലൊരു ക്യാരക്ടറുമാണ്. പിന്നെ ഞാൻ കുറേ നാൾ പടം വേണ്ട 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 എന്നൊക്കെ പറഞ്ഞിങ്ങനെ വീട്ടിലിരുന്ന് ജനങ്ങൾ എന്നെ മറന്നുപോയില്ലേ, ആരാ ഷീല, ഷീല എന്നൊരു തടി ഉണ്ടായിരുന്നു, അങ്ങനെയെന്ന് ചോദിക്കും. അതാണ് ഇപ്പോഴത്തെ ജനറേഷനെ ചോദിക്കുള്ളൂ, ജനറേഷനല്ല ആൾക്കാർ മറന്നുപോകും. അപ്പോൾ ശരിയാണ് ചേച്ചി, വന്നതിൽ വെച്ച് ബെസ്റ്റ്, നല്ല എനിക്ക് നല്ലൊരു ക്യാരക്ടർ. പിന്നെ കഥയും നല്ലത്, ഡയറക്ടറും നല്ലത്, പ്രൊഡ്യൂസറും നല്ലത്, ഇതാണ് നമ്മൾക്ക് നോക്കാൻ പറ്റിയത്. അതെല്ലാം ഇഷ്ടപ്പെട്ടു.